ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. നമ്മൾ പല രീതിയിലുള്ള ക്രെയിൻസ് കണ്ടിട്ടുണ്ട് അല്ലേ? കൺസ്ട്രക്ഷൻ തന്നെ യൂസ് ചെയ്യുന്നത് ക്രെയിൻസ് പലതരത്തിലുള്ളതുണ്ട്. എന്നാൽ ആകാശമാർഗം വളരെ വലിയ ഭാരം കൊണ്ടുപോകുന്ന സ്കൈ ക്രെയിൻസിനെ പറ്റിയിട്ടതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആകാശമാർഗം വളരെ വലിയ ഭാരം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്കൈ ക്രെയിൻസ് യൂസ് ചെയ്യുന്നത്. ഇത് അമേരിക്കൻ മിലിറ്ററി ഹെലികോപ്റ്ററിൻ്റെ ഒരു സിവിൽ വെർഷനാണ്. ഏകദേശം ഒരു 31 എണ്ണമാണ് ഇപ്പോൾ സർവീസിലുള്ളത്. ഈ ഹെലികോപ്റ്റർ എല്ലാം തന്നെ ഉണ്ടാക്കുന്നത് എറിക്സൺ ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ കമ്പനി തന്നെയാണ്. ഈ ഹെലികോപ്റ്റർ കൂടുതലും യൂസ് ചെയ്യുന്നത് യു എസ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഇറ്റലി, അതുപോലെ തന്നെ സൗത്ത് കൊറിയ. ഈ മൂന്ന് രാജ്യങ്ങളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കൂടുതലും വലിയ ഭാരം കൊണ്ടുപോകുന്നതിനും എമർജൻസി റെസ്പോൺസിന്, അതുപോലെ തന്നെ തീ പടർന്ന് പിടിക്കുന്ന സമയത്ത് അത് അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഹെലികോപ്റ്റർ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഒരു ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകതകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 9,000 കിലോ ഭാരം വരെ ഇതിന് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൂടാതെ ഹെലികോപ്റ്ററിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, അത് എം ടി വെയിറ്റ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 2,000 കിലോയിൽ കൂടുതലുണ്ട്. അതുപോലെ 6 ഫാൻ ബ്ലേഡ്സ് ആണ് ഈ ഒരു ഹെലികോപ്റ്ററിലുള്ളത്. പ്രാറ്റൻ വിറ്റ്നിയുടെ എൻജിൻസ് ആണ് ഹെലികോപ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ 5 പേർക്കാണ് മാക്സിമം പോകാൻ പറ്റുള്ളൂ. അതിൽ 3 പേര് ക്രൂ തന്നെയായിരിക്കും, ഒന്ന് പൈലറ്റ്, ഒന്ന് കോ പൈലറ്റ്, മൂന്നാമത്തേത് ക്രെയിൻ ഓപ്പറേറ്റർ ആയിരിക്കും. ഈ ഭാരം ഇങ്ങനെ ലോഡ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആയിരിക്കും. അത് ചില സമയത്തൊക്കെ കോ പൈലറ്റും അവർ ഡ്യൂട്ടി ചെയ്യാറുണ്ട്. ഈ ഹെലികോപ്റ്റർ കൂടുതലും യൂസ് ചെയ്യുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാനുഫാക്ചറിങ് കമ്പനീസ്, കൺസ്ട്രക്ഷൻ കമ്പനീസ് ഒക്കെ തന്നെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിന് ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രിയിൽ അവർക്ക് സ്പിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും ചെറിയ വഴികളിലാണെന്നുണ്ടെങ്കിലൊക്കെ ഹെലികോപ്റ്ററിന് പോകാനും അതുപോലെ തന്നെ ഭാരമേറിയ വസ്തുക്കൾ കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ തടികളാണെന്നുണ്ടെങ്കിലും കോൺക്രീറ്റ് ബാറ്, അതുപോലെ സ്റ്റീൽ കമ്പികൾ, AC യൂണിറ്റ്സ് ഇതൊക്കെ തന്നെയാണ് സ്കൈക്രെയിൻ യൂസ് ചെയ്തിട്ട് കൊണ്ടുപോകാറുള്ളത് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട്. അതുകൂടാതെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹെലികോപ്റ്റർ. ഏകദേശം 10,000 ലിറ്റേഴ്സിൽ കൂടുതൽ വെള്ളം അതിന് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൂടാതെ മറ്റൊരു വലിയ പ്രത്യേകത, ഈ വെള്ളം കൊണ്ടുപോയി എന്താ പറയുക, ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഒരു 45 സെക്കൻഡിനുള്ളിൽ വെള്ളം റീഫില്ല് ചെയ്യാൻ സാധിക്കുന്നുള്ളതും ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ഹെലികോപ്റ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കടന്നു പോകുന്ന വഴി ഒരു ഫ്ലൈറ്റ് പാത്ത് എന്ന് പറയുന്നത് എപ്പോഴും എം ടി ആയിട്ടാണ് സൂക്ഷിക്കാറുള്ളത്. അതിൻ്റെ കാരണം ഇത്രയും വലിയ ഭാരമാണ് കൊണ്ടുപോകുന്നത് ഈ ഹെലികോപ്റ്റർ വഴി. അപ്പോൾ ഭാരം കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈലറ്റ്സ് ഹെലികോപ്റ്റർ വളരെ ചെറുതായിട്ടാണൊന്ന് ലിഫ്റ്റ് ചെയ്യാറുള്ളൂ, വളരെ താഴ്ന്ന രീതിയിലാണ് ഈ ഹെലികോപ്റ്റർ പറക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി വരുന്ന സമയത്ത് ഹെലികോപ്റ്ററിൽ എന്ത് ഭാരമാണോ ഉള്ളത് അത് അവർ താഴേക്കിടും. അങ്ങനെ താഴേക്കിടുന്ന സമയത്ത് താഴെ ആ ഒരു സ്പേസ് എം ടി ആണെന്ന് ഉറപ്പ് വരുത്തണം. അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് പാത്ത് എപ്പോഴും എം ടി ആയിരിക്കണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ താഴേക്ക് ഇത്രയും വലിയൊരു ഭാരം വന്ന് വീഴുന്ന സമയത്ത് താഴെ എന്താണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ വണ്ടികളാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും ആളുകൾ പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിലും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ആളുകൾ മരിച്ചു പോയെന്നൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ആ ഒരു ഫ്ലൈറ്റ് പാത്ത് അവർ എം ടി ആയിട്ട് സൂക്ഷിക്കുന്നത്. ഈ ഹെലികോപ്റ്ററിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു $15 to $30 million ആണ്. അതുപോലെ റെൻറ്റിനെടുക്കുന്നതിന് വേണ്ടി തന്നെ ഏകദേശം $1.5 million ചിലവാകാറുണ്ട്. വളരെ വലിയ ഭാരം വളരെ സേഫായിട്ട് വളരെ പെട്ടെന്ന് ഡിസ്റ്റൻസിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സ്കൈക്രെയിൻസ് യൂഷ്വലി കമ്പനീസ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏവിയേഷൻ ഇൻഡസ്ട്രി മാത്രമല്ല, ഒരുപാട് ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലും US ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ തന്നെയാണ് ഈ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു സിക്കോർസ്കി സ്കൈക്രെയിൻ എന്ന എയർക്രാഫ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഹെലികോപ്റ്ററിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം തീ അണയ്ക്കുന്ന വിമാനങ്ങളെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നൊരു കമൻറ്റാണ് അതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.